ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടമാലിയാണ്. മുട്ടമാലിയാണ് അതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. 10 മുട്ട, 2 കപ്പ് പഞ്ചസാര, 250 മില്ലി ആണിത്. ഇതേപോലത്തെ കപ്പിൽ അളന്നെടുത്താൽ മതി. നിങ്ങൾ ഏത് കപ്പിൽ എടുക്കുന്ന അതേ 2 കപ്പ് പഞ്ചസാര, 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസ്, 1/2 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ, 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, 1 പിഞ്ച് ഉപ്പ്, 1 കപ്പ് വെള്ളം. ഇത് വലിയ കപ്പായിരിക്കണം. ഇതേ ഗ്ലാസ് 3 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഈ കുപ്പിയിലാണ് മുട്ടമാല ചുറ്റിക്കുന്നത്. ഇതിലൊരു ഓൾസ് വെച്ച് ആണ് ചുറ്റിക്കുന്നത്. ഇതായാൽ പുറത്തൊന്നും ആവില്ല. നിങ്ങൾക്ക് ഏത് ഇഷ്ടമുള്ള പാത്രത്തിലായാലും പ്രശ്നമില്ല. ഞാൻ ഇതിലാണ് ആക്കുന്നത്. ഇത് ജ്യൂസിൻ്റെ കുപ്പിയാണ്. മുട്ട പൊട്ടിക്കാം. ഒരരിപ്പെടുത്ത് മുട്ടയുടെ മഞ്ഞയും വെള്ളയും വേർതിരിക്കാം. മഞ്ഞയും വെള്ളയും വേർതിച്ചതാണ്. ഇതൊരു അരിപ്പിൽ അരിച്ചെടുക്കാം. ഇതിലേക്ക് 1 ഡ്രോപ്പ് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് മുളക്കി കൊടുക്കാം. ഒരു കത്തി ചൂടാക്കി അതിൽ ഈ മൂടിൻ്റെ മേലെ ഇങ്ങനെ ഒരു ഹോൾസാക്കി ഇതിലേക്ക് മുട്ടയുടെ മഞ്ഞ ഒഴിച്ച് മൂടിയിട്ട് വെച്ച് ഒരു പാത്രം വെച്ച് അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ച് പഞ്ചസാര ഇട്ട് അലിയ പഞ്ചസാര മുട്ടാകുന്നവരെ പഞ്ചസാര മെൽട്ടായി അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ഒഴിച്ച് ഇളക്ക വണങ്ങിയിടുക. അതിലേക്ക് മുട്ടയുടെ മഞ്ഞ
ചുറ്റി ചേർക്കാം. സ്പീഡ് കുറച്ച് വെക്കണം. ഇങ്ങനെ ഇളക്കി ചേർക്കണം. കോരി മാറ്റി വെക്ക. കോരി മാറ്റി വെച്ച് ഇതേപോലെ പാത്രം ചെരിച്ച് വെക്കണം. എന്തെങ്കിലും അടിയിൽ വെച്ചിട്ട് ചെരിച്ച് വെച്ച് എന്നാൽ എക്സ്ട്രാ വന്ന് പഞ്ചസാര സിറപ്പെല്ലാം ഇവിടെ വരും. ഇങ്ങനെ ആക്കി കൊടുക്ക. ഇത് ചുറ്റിച്ച് കൊടുക്ക. ചെറിയ സ്പീഡിലാക്കണം. ഈ സ്പീഡ് കൂട്ടാം. ഒന്ന് ഫോർക്ക് വെച്ചിട്ട് ഇളക്കി കൊടുക്ക. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ വെന്ത് വരും. ഇത് തീ സ്പീഡ് കുറച്ച് ഇത് കോരിയെടുക്ക. പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിൽ മാറ്റുമ്പോൾ ഇതിനെ ഇളക്കി സെപ്പറേറ്റ് ആക്കണം, ഇല്ലെങ്കിൽ കട്ട പിടിച്ചു പോകും. ഇത് കട്ടിയാകുമ്പോൾ കുറച്ച് വെള്ളം ഇങ്ങനെ കുടഞ്ഞെടുത്ത് ഒഴിച്ചു കൊടുക്കാം. കട്ടിയാകുമ്പോൾ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. കോരിയെടുത്ത് അധികം വന്ന ഷുഗർ സിറപ്പ് ഇവിടെ താലടിഞ്ഞു കൂടിക്കും. അങ്ങനെ മുട്ടമാലൻ്റെ മാല ഫുള്ളായിട്ടും ചെയ്തെടുത്തതാണിത്. ഇങ്ങനെ ചെരിച്ച് വെച്ചാൽ എക്സ്ട്രാ വരുന്ന ഷുഗർ സിറപ്പ് ഇവിടെ വന്ന് ഇത് കളയാം. ഇത് കട്ട പിടിക്കുകയും ചെയ്യില്ല. മുട്ടയുടെ വെള്ള സെറ്റ് ചെയ്യാൻ വെക്കാൻ ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് നേരത്തെ സെപ്പറേറ്റ് ആക്കി വെച്ചിരുന്ന മുട്ടയുടെ വെള്ള എടുത്ത് മഞ്ഞ ഉണ്ടായാൽ പ്രശ്നമില്ല അതിലൊഴിച്ച് കുറച്ച് വനില എസൻസ്. ഏലക്ക ഇടുക. എനിക്ക് ഏലക്ക ഇഷ്ടമല്ല, അതുകൊണ്ട് വനില എസൻസ് ആണ് ചേർക്കുന്നത്. യൂസ് നോക്കിയിട്ട് എക്സ്ട്രാ വന്ന 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് എക്സ്ട്രാ വന്ന ഷുഗർ സിറപ്പ് ഈ തൊഴിച്ച് നേരത്തെ മഞ്ഞ ഉണ്ടാക്കാൻ വെച്ച ഷുഗർ സിറപ്പ് ഇതിലൊഴിച്ച് വേറെ ഷുഗറൊന്നും ഇടണ്ട. കുറച്ച് സോൾട്ട് ഇട്ട് ഒരു പിഞ്ച് സോൾട്ട് ഇട്ടാൽ മതി. ഇതടച്ച് വെച്ച് ഒന്ന് അടിച്ചെടുക്കുക. ഒരു പാത്രമെടുത്ത്, ഏത് പാത്രമായാലും കുഴപ്പമില്ല, ഇത് ഞാൻ ഗ്ലാസിൻ്റെ പാത്രമാണ് എടുത്തത്. അതിൽ നേരത്തെ ഉണ്ടാക്കി വെച്ച കൂട്ടൊന്ന് അഴിച്ചു കൊടുക്കാം. മുട്ടയുടെ വെള്ളം അടിച്ചു വെച്ച മുട്ടയുടെ വെള്ളം ഒഴിച്ച് ഒരു ഫോയിൽ കൊണ്ട് കവർ ചെയ്യും. ഒരു പാത്രമെടുത്ത് അതിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ചൂടായതിന് ശേഷം ഒരു പാത്രം ഇങ്ങനെ
കമിത്തി വെക്കുക, എങ്ങനെ വെക്കുക അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ കമിത്തി വെച്ചിട്ടുള്ള എൻ്റെ കയ്യിൽ സ്റ്റീമറിൽ വെക്കാം. ഇത് വെച്ച് നടച്ച് വെച്ച് 15 മിനിറ്റ് ഇത് ആവിൽ വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ മുട്ടയുടെ വെള്ള റെഡിയായി നോക്കാം. ഈ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ കൈ ചൂട് തട്ടും, കൈക്ക് ചൂട് തട്ടും. തുറന്ന് ഒരു സ്പൂൺ കൊണ്ട് ഓക്കെ ആയി ചെറുങ്ങനെ ഇതാക്കി കൊടുക്കാം. ഓക്കെ, ഇത് ശരിയായി. നിങ്ങൾക്ക് സ്റ്റീമറിലാക്കാം, എൻ്റെ കയ്യിൽ സ്റ്റീമറില്ല, അതുകൊണ്ട് ഒരു പ്ലേറ്റ് കമിത്തി വെച്ചാണ് ഉണ്ടാക്കിയത്. അടർന്നു വന്ന് കുക്കായിന് ഇനി തീ ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കാം. അങ്ങനെ നമ്മുടെ മുട്ടമാലകൾ റെഡിയായിരിക്കുന്നു. ഞാൻ റൗണ്ട് ഷേപ്പിലാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ മുറിച്ചെടുക്കരുത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണമെന്ന്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കണ്ടില്ലേ, ചെറിയും കൊണ്ടെല്ലാം അലങ്കരിച്ചിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു. ഇനി മറ്റൊരു എപ്പിസോഡ്, ഇനി മറ്റൊരു വിഭവവുമായി വരുന്നവരെ ബൈ.